മീഡിയം സൈസ് വലുപ്പത്തിൽ മൂന്നുള്ളി കട്ട് ചെയ്ത് എടുത്തതാണ്, നൈസായി കട്ട് ചെയ്ത് എടുത്തതാണ്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഉലവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടല്ലി കറിവേപ്പില, രണ്ടല്ലി കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്ത് അത് ഒരുങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കും. മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി കിട്ടുമ്പോഴാണ് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഉള്ളി ഒക്കെ വാട്ടിയെടുക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ആവശ്യമായ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായ എഗ്ഗ് ഞാൻ ഇവിടെ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത് അത് മാറ്റി വെക്കുക. ലാസ്റ്റ് നമ്മുടെ ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തത്. രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളും കൂടി ചേർത്തിട്ട് വരുന്നത്, ഒരു ടീസ്പൂണോളം മാത്രമേ ഉള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചു വെക്കാം. അടിച്ചു വെച്ച് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടർ റോസ്റ്റർ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പുഴുകി വെച്ച എഗ്ഗ് ചേർത്തെടുക്കുക. എഗ്ഗ് തൊലിയൊക്കെ കളഞ്ഞ് മട്ടർ റോസ്റ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനയും ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊന്ന് ഒന്നത് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇനി നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുകയും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അയക്കുകയും ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.